പഠിച്ച എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടല്ലോ. അയ്യോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? ആ, കിട്ടി. ഓ, ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഉറപ്പ്. താങ്ക് യു ജീസസ്. മിസ്, പേപ്പർ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം, 9 അറിയാം, 12 അറിയാം, ആ 24 അറിയാം. ദൈവമേ, ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എങ്ങനെ എഴുതും? അയ്യോ, ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് രണ്ടും അറിയത്തില്ലല്ലോ. എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ ഇട്ട് വെച്ചിരിക്കുന്നത്? ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാം. ഇപ്പം എല്ലാവരും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന്. പത്ത് മിനിറ്റ് കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? ഇനി ഒരു ക്വസ്റ്റ്യനെ കൂടെ ഉള്ളു അറിയാവുന്ന, ബാക്കി ഒന്നും അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? ഇവിടുത്തെ പോയിട്ട് വന്നിട്ടും കനിയുന്നില്ലല്ലോ. ടീച്ചർ നോക്കുന്നുണ്ടോ? ദൈവമേ, പുള്ളിക്കാരി എന്തിനാണോ എന്നെ ഇങ്ങനെ നോക്കുന്നത്? രേഷ്മ, പേപ്പർ വേണോ? വേണ്ട മിസ്. പേപ്പർ വേണോ? ഇവിടെ രണ്ട് പേപ്പർ തയ്ക്കാൻ പറ്റ പാട് എനിക്കറിയാം. ക്ലാസ് അടിക്കാൻ പറ്റിയത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാസ് അടിക്കാം, ബാക്കി ക്വസ്റ്റ്യൻ എന്നാ ചെയ്യും? എൻ്റെ രമ്യാ മിസ് ഇട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. പുള്ളിക്കാരി ഇത്രയും വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് എടുത്ത്. ഓഹ്, എൻ്റെ തെങ്ങ്. മിസ്, പേപ്പർ വേണമെന്ന് ചോദിച്ച സ്ഥിതിക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മോശമോ? ഓ, അവളെന്തോ ആണെന്തോ മിനിറ്റ് വെച്ചാണല്ലോ പേപ്പർ വാങ്ങിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി വലിയ അക്ഷരത്തിൽ അകത്തി അകത്തി എഴുത് നോക്കാം. ആ, ഇത് കൊള്ളാം. ഈ പരിപാടി ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു, ഇപ്പോഴാണ് ബുദ്ധി തോന്നി. നാളത്തെ പരീക്ഷയ്ക്ക് തൊട്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പേപ്പർ എടുക്കാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു പേജ് തികയ്ക്കും. എന്തോ ക്വസ്റ്റ്യനാ ഇത്? ആരെ വിട്ടെ, രമ്യസായിരിക്കും. ഇത്രയും പാടുള്ള ക്വസ്റ്റ്യൻസ്. തുടങ്ങിയതേ ഉള്ളല്ലോ, അതിന് മുന്നേ ഇവള് പേപ്പർ വാങ്ങിച്ചു തുടങ്ങിയത്. എൻ്റെ ദൈവമേ, ഇവളമാരൊക്കെ എങ്ങനെ ഇത്രയും പേപ്പർ വാങ്ങിക്കുന്നു? ഞാനിവിടെ ഒരു പേജിൻ്റെ പകുതി പോലും ആയില്ല. പക്ഷേ ഇതിനകത്തൊന്നും ഇപ്പം ഏത് ക്വസ്റ്റ്യനാണ്? ഒരു ക്വസ്റ്റ്യനും അറിയാവുന്ന വരും. എൻ്റെ മാതാവേ, ഞാൻ പഠിച്ച് എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. രമ്യാമിസ് നോക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവരെന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. എന്തിനെന്നെ നോക്കുന്നു? ഇനി എനിക്ക് അറിയത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലായി കാണുമോ? ഏയ്, അതെങ്ങനെ ഇവർക്ക് മനസ്സിലാവുന്നത്? അറിയാവുന്ന പോലെ അഭിനയിക്കാം. ഓ, അഭിനയിക്കാനും വേണ്ട എന്തെങ്കിലും അറിയാം. ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചാലോ, കാമാർക്ക് ചോദിക്കാം. ക്ലാസ് അടിക്കാൻ പോലും അറിയത്തില്ലല്ലോ. പക്ഷേ അതാണെങ്കിൽ എന്തെങ്കിലും ബ്ലണ്ടർ വേണ്ടി എഴുതി വെക്കായിരുന്നു. പിന്നെ അവൾക്ക് അറിയത്തില്ല പോലും. എൻ്റെ ദൈവം, എന്തൊരു കൊണ്ടയാണെന്തോ. മാർക്ക് വരുമ്പോൾ ഫുൾ മാർക്ക്. എൻ്റെ അടുത്തിരുന്നിട്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ട്? പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പറയും, ഓ, അവളെ അടുത്തിരിപ്പില്ലായിരുന്നു, അവളോട് ചോദിച്ചാൽ പോയി. ഇതല്ലേ അവസ്ഥ, എങ്ങനെ ചോദിക്കാനാ? രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാൽ ഓക്കെ, അവളെ മുഴുവൻ മാർക്ക് ഞാൻ കൊണ്ടുപോകും. ഇനി എനിക്ക് എന്തെങ്കിലും അറിയട്ടോ വേണ്ടേ? ഓ, ഈ ടീച്ചർ എന്നെ തന്നെ നോക്കുന്നുണ്ടല്ലോ.
ദൈവമേ, ഇനി ഇങ്ങോട്ടെങ്ങാനും വരുമോ? പേപ്പർ എങ്ങനെ നോക്കിയാലുണ്ടോ? ഒപ്പി പിടിച്ചെഴുതാം. ഡയഗ്രാമോ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പണം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെയിൽ പോളിഷും പോയല്ലോ, വീട്ടിൽ ചെന്നിട്ട് നെയിൽ പോളിഷ് ഒന്നും അടിക്കണം. ഈ കളർ കൊള്ളത്തില്ല, നെയിലിന് ചേരുന്നില്ല.